നമസ്കാരം സംസ്ഥാനത്തിന് ഒരു പുതിയ പൊതുഗതാഗത നയം തയ്യാറാവുകയാണ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ കേന്ദ്ര പൊതുഗതാഗത നിയമം അനുസരിച്ച് ഓരോരോ സംസ്ഥാനങ്ങളും പൊതുഗതാഗതത്തിന് അവരവരുടേതായ നയം രൂപീകരിക്കേണ്ടതുണ്ട് ആ നയം രൂപീകരിക്കേണ്ടതിൻ്റെ ഭാഗമായി കേരള സർക്കാരിന് മോട്ടോർ വാഹന വകുപ്പ് ചില ശുപാർശകൾ നൽകിയിട്ടുണ്ട് അതോടൊപ്പം ചില സ്ഥിതി വിവര കണക്കുകളും നൽകിയിട്ടുണ്ട് ഇതിൽ പറയുന്ന ചില സ്ഥിതി വിവര കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റൂട്ട് ബസ്സുകൾ ഉണ്ടായി ഒരു സംസ്ഥാനമായിരുന്നു ഏതാണ്ട് മുപ്പത്തി എട്ടായിരത്തോളം സ്വകാര്യ ബസ്സുകളും അയ്യായിരത്തി അഞ്ഞൂറോളം കെ എസ് ആർ ടി സി ബസ്സുകളുമാണ് കേരളത്തിൻ്റെ പൊതുഗതാഗതത്തിൻ്റെ നട്ടല്ല ആയി മാറിയിരുന്നത് അതായത് നമ്മളെപ്പോഴും കെ എസ് ആർ ടി സി ആണ് കേരളത്തിൻ്റെ പൊതുഗതാഗതത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയുമെങ്കിലും വസ്തുത അതല്ല ഏതാണ്ട് മുപ്പത്തി എട്ടായിരത്തോളം സ്വകാര്യ ബസ്സുകളാണ് കേരളത്തിൻ്റെ പൊതുഗതാഗതത്തെ ചടുലമാക്കിയിരുന്നത് കേരളത്തിൻ്റെ ഗതാഗത സംസ്കാരത്തെ നിലനിർത്തിയിരുന്നത് അവിടെ അയ്യായിരത്തി അഞ്ഞൂറോളം കെ എസ് ആർ ടി സി ബസ്സുകളും ഉണ്ടായിരുന്നു പക്ഷേ ഞെട്ടിക്കുന്ന വിവരം ഏതാണ്ട് കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തിന് ഉള്ളിൽ ഈ മുപ്പത്തി എട്ടായിരം സ്വകാര്യ ബസ്സുകൾ എന്നത് ഏഴായിരത്തിലേക്ക് താഴ്ന്നിരിക്കുന്നു എന്നുള്ളതാണ് അയ്യായിരത്തി അഞ്ഞൂറ് സ്വകാര്യ കെ എസ് ആർ ടി സി ബസ്സുകൾ നാലായിരമായും കുറഞ്ഞിരിക്കുന്നു ഇങ്ങനെ വലിയൊരു കുറവ് ബസ്സുകളുടെ കാര്യത്തിൽ കേരള ആകെ ഉണ്ടായി ഇതാണ് കേരളത്തിൽ യാത്രാക്ലേശം അതിരൂക്ഷമാണ് എന്ന് പറയാനുള്ള കാരണം അതോടൊപ്പം ഇത്രയും ബസ്സുകളുടെ വിടവ് പൊതുഗതാഗതത്തിൻ്റെ തകർച്ച സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആളുകൾ സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുന്നത് വർദ്ധിച്ചിട്ടുണ്ട് ഇരുചക്ര വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങളാണ് റോഡുകളിലേക്ക് വരുന്നത് അതിനോടനുബന്ധിച്ചിട്ടുള്ള ഗതാഗത പ്രശ്നങ്ങൾ ട്രാഫിക് ഗതാഗത കുരുക്ക് ഇതെല്ലാം കേരളത്തിൻ്റെ സമകാലിക പ്രശം സമകാലിക പ്രശ്നങ്ങളാവുകയാണ് പക്ഷേ ഈ രൂക്ഷമായ പ്രതിസന്ധിയാണ് എങ്ങനെ മറികടക്കാം എന്നതാണ് പുതിയ ഗതാഗത നയത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് അതനുസരിച്ച് തികച്ചും സ്വാഗതാർഹമായ ചില നിർദ്ദേശങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പ് സർക്കാരിന് നൽകിയിട്ടുള്ളത് വരും ദിവസങ്ങളിൽ അത് എത്രമാത്രം ചർച്ചയാകും പൊതുസമൂഹം എത്രമാത്രം അതിനെ സ്വീകരിക്കും അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ ഉണ്ടാകുമോ പ്രതിപക്ഷം എങ്ങനെയാണ് ഇതിനെ സ്വീകരിക്കുക കെ എസ് ആർ ടി സി തൊഴിലാളികൾ എങ്ങനെയാണ് ഇതിനെ സ്വീകരിക്കുക എന്നതെല്ലാം മറ്റൊരു വിഷയമാണ് എങ്കിൽ കൂടി കേരളത്തിൻ്റെ ഗുരുതരമായ പ്രതിസന്ധി പൊതുഗതാഗത രംഗത്തുള്ള ഗുരുതരമായ പ്രതിസന്ധി യുടെ ആഴം ഈ കണക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഏതാണ്ട് മുപ്പത്തി എട്ടായിരത്തോളം അതായത് നാൽപ്പതിനായിരത്തോളത്തിന് മുകളിൽ ബസ്സുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഏതാണ്ട് പതിനൊന്നായിരം പന്ത്രണ്ടായിരം ബസ്സുകളായി കുറഞ്ഞിരിക്കുന്നു സ്വകാര്യ വാഹനങ്ങൾ അത്രയും പെരുകിയിരിക്കുന്നു എന്നതാണ് പൊതുഗതാഗത മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതിനെ അതിജീവിക്കാനായി കുത്തക റൂട്ടുകൾ കെ എസ് ആർ ടി സിക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും അവിടങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കാൻ കെ എസ് ആർ ടി സിക്ക് കഴിഞ്ഞിട്ടില്ല കെ എസ് ആർ ടി സിയുടെ മാനേജ്മെൻറ്റ് തന്നെ വളരെ സമ്പൂർണ്ണ പരാജയമായി മാറിക്കൊണ്ടിരിക്കുന്നു ഏത് നിമിഷവും അനിശ്ചിതകാല പണിമുടക്കുകൾ തൊഴിലാളികൾ പ്രഖ്യാപിച്ചേക്കാം തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടാത്ത ഒരവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ ഗതാഗത നയം അനുസരിച്ച് സഹകരണ മേഖലയിൽ കമ്പനികൾ ട്രാൻസ്പോർട്ട് കമ്പനികൾ രൂപീകരിക്കുക എന്നൊരു നയമുണ്ട് ഈ കമ്പനികൾ സ്വകാര്യ മേഖലയുമായി ചേർന്നുകൊണ്ട് കേരളത്തിൻ്റെ പൊതുഗതാഗത മേഖലയെ പുഷ്ടിപ്പെടുത്തുക എന്നതാണ് ഈ നയത്തിൻ്റെ ഉദ്ദേശം അതോടൊപ്പം മലയോര ഗ്രാമീണ മേഖലയിൽ രൂക്ഷമായ പ്രതിസന്ധിയുണ്ട് യാത്രാക്ലേശമുണ്ട് അവിടങ്ങളിൽ ചെറു വാഹനങ്ങൾക്ക് റൂട്ട് പെർമിറ്റ് നൽകുക എന്നിവ അടക്കമുള്ള ചില നിർദ്ദേശങ്ങളും ശുപാർശകളുമാണ് മോട്ടോർ വാഹന വകുപ്പ് സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത് എന്തായാലും ഗുരുതരമായ പ്രതിസന്ധിയിൽ നിന്നും കരകയറുക കേരളത്തിൻ്റെ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മെച്ചപ്പെട്ട പൊതുഗതാഗതം പ്രത്യേകിച്ചും ടൂറിസം ഒരു പ്രത്യേക വരുമാന മേഖലയായി മാറുമ്പോൾ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ടൂറിസം ഒരു പ്രധാനപ്പെട്ട വരുമാനമാർഗമാണ് ആ വരുമാനമാർഗം കോവിഡിന് ശേഷം പ്രത്യേകിച്ചും ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഘട്ടത്തിലാണ് അവിടെ മെച്ചപ്പെട്ട പൊതുഗതാഗത സംവിധാനം ഉണ്ടാവുക കേരളത്തിൻ്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് വളരെ സുഗമമായി യാത്ര ചെയ്യാൻ സാധിക്കുക അതിന് ആവശ്യമായ നെറ്റ്വർക്ക് ഗതാഗത നെറ്റ്വർക്ക് ഉണ്ടാക്കുക ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ദീർഘദൂര സർവീസുകൾ വിപുലപ്പെടുത്തുക ഈ ദീർഘദൂര സർവീസുകളെ അനുബന്ധമായി ചെറിയ സർവീസുകൾ ചെയിൻ സർവീസുകൾ മലയോര മേഖലയിലേക്കുള്ള സർവീസുകൾ ഇതെല്ലാം ഉറപ്പാക്കുക എന്നത് ഒരു സർക്കാരിൻ്റെ കടമയാണ് പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായി സർക്കാരുകൾ ഈ മേഖലയിൽ ശ്രദ്ധ പതിപ്പിക്കുന്നില്ല ജനങ്ങൾ രൂക്ഷമായ ഗതാഗത പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു അതോടൊപ്പം കേരളത്തിൻ്റെ വികസനം മുരടിക്കുന്ന ടൂറിസം മേഖലയെ വല്ലാതെ ബാധിക്കുന്ന സ്വകാര്യ വാഹനങ്ങളുടെ വർധനവ് ഇതിനെല്ലാം ഇതുവഴി ഈ പ്രതിസന്ധി വഴിയൊരുക്കുന്നുണ്ട് പുതിയ എന്തായാലും ഗതാഗത നയം തീർച്ചയായും ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കാം സർക്കാർ ഇതിനോട് എ എന്ത് സമീപനമെടുക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട തൊഴിലാളി സംഘടനകളും കെ അടക്കമുള്ള തൊഴിലാളി സംഘടനകൾ ഇതിനെ എങ്ങനെ സ്വീകരിക്കും ഇതൊരു വിവാദ വിഷയമാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാണ് അത് ഇല്ലാതാക്കാനുള്ള നടപടികൾ പ്രാഥമികമായ പൊതുഗതാഗത സംവിധാനമാണ് കേരളത്തിന് ആവശ്യം എന്ന് വ്യക്തമാക്കുന്ന കണക്കുകളാണിത് അല്ലാതെ മെട്രോ നഗരങ്ങളെ പോലെ അല്ലെങ്കിൽ ആ മെട്രോ ലോകത്തിൻ്റെ വികസിത രാജ്യങ്ങളിലേക്കുള്ള മെട്രോ നഗരങ്ങളെപ്പോലെ കൂടുതൽ ഈ ബുള്ളറ്റ് ട്രെയിനുകൾ ഓടിക്കുക സിൽവർ ലൈൻ പോലുള്ള പദ്ധതികൾക്കല്ല പ്രാഥമികമായി മനുഷ്യൻ്റെ സഞ്ചാരത്തിന് അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ സഞ്ചാരത്തിന് സൗകര്യമൊരുക്കി കൊടുക്കുന്ന പൊതുഗതാഗത സംവിധാനങ്ങൾ എത്രയും വേഗം ഒരുക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് സിൽവർ ലൈൻ അല്ല പൊതുഗതാഗത സംവിധാനങ്ങൾ ഒരുക്കുക എന്നതാണ് സർക്കാരിൻ്റെ മുൻഗണനയാകേണ്ടത് എന്ന് ഈ കണക്കുകളിൽ വ്യക്തമാണ് വെബ്ഡെസ്ക് തത്തുമീ ന്യൂസ്